അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് സ്പൈസി ആയിട്ടുള്ള മസാല ദോശയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ സ്പൈസി ആയിട്ടുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം ഒരു ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി വാഴ് വന്നിട്ടുണ്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചുവന്ന മുളക് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത് അതും കൂടി മിക്സീൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കാം ഇന്നേരം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കത് കുറച്ച് വെനീഗർ ഒഴിച്ച് കൊടുക്കാം ഇവിടെ നല്ലോണം അരച്ചെടുക്കണം ഇത് നമ്മളെ സ്പൈസി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ദോശയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് കൂട്ടാനൊന്ന് തയ്യാറാക്കിയെടുക്കാം ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ കടുവും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കത് കട്ട് ചെയ്ത് വെച്ച ഉള്ളിട്ട് കൊടുക്കാം ഞങ്ങൾക്കത് ഉപ്പിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി വൈൻഡ് വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ നല്ലോണം മിക്സ് ആക്കി എടുക്കണിത് നമുക്ക് ഇത് വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഉടച്ചെടുക്കണം ഇത് വടച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മല്ലിയില ചേർത്ത് കൊടുക്കാം നമ്മളെ ഉരുളക്കിഴങ്ങ് കൂടാനും കൂടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാം തിൻ്റെ മുകൾക്ക് എണ്ണ ഒഴിച്ച് ഒച്ചുകൊടുക്കാം പിന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ മുകൾക്ക് അരച്ച് വെച്ച ചട്നി ഇട്ടിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരുമകൾക്ക് നമുക്ക് ഉരുളം കൂട്ടാൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ദോശ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം നമ്മളെ സ്പൈസി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അലൈക്കും